പരിപാടിയിൽ പങ്കെടുത്ത ചില ആളുകളുടെ കൃത്യ സ്വഭാവം, അവർ യഥാർത്ഥ സ്വഭാവം ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഇത് പറ്റി. സന്തോഷ് പണ്ഡിറ്റിന്റെ അച്ഛനമ്മയും കൊടുത്ത സംസ്കാരം, അവരുടെ അച്ഛനമ്മയും കൊടുത്ത സംസ്കാരം ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഞാൻ പറയുന്ന അത് ജനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുക്കാൻ ഈ പരിപാടി കൊണ്ട് എനിക്ക് പറ്റി. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഞാൻ അടുത്ത കാലത്ത് ഒരു ടി വി പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒരു സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ് ടി വിയുടെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനൊരു മറുപടി എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചു. ഇങ്ങനെ നാട്ടുകാർക്ക് മൊത്തം എല്ലാവരോടും ഇങ്ങനെ സുരക്ഷം പറഞ്ഞേക്കാൻ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്നു എന്ന് കരുതി. ഇതാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പങ്കെടുത്ത, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്ത ഒരു ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ട്. അപ്പൊ അതില് ഒരു കൂട്ടം ചേർന്ന ഒരു 100 മിമിക്രിക്കാരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് നമുക്കിതിലൊരു അറ്റാക്ക് ചെയ്യുക, ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു വന്നു. അതിന്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ഇപ്പൊ കാണുന്ന വിവാദം എന്നാണ് എനിക്ക് തോന്നിയത്. സംഭവിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്കും ചിന്തിച്ചറിയാൻ പറ്റും. സംഭവിച്ചത് ഇതാണ്, ഇവരുടെ ഒരു പരിപാടിയിൽ ഞാൻ അതിഥിയായിട്ട് പോകും. അപ്പോ അവിടെ എന്നെ പോലെ തന്നെ അതിഥിയായിട്ട് വന്ന രണ്ട് പഴയ നടിമാർ, ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തരായ രണ്ട് നടിമാരവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എന്റെ സിനിമയിൽ എന്റെ ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ എന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്, അപ്പൊ ഭയങ്കര ഹിറ്റായ ഒരു പാട്ട്. ആ പാട്ട് എന്നോട് പാടാൻ പോകും. പെണ്ണ് കിട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കത്തിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ, ചട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് കൂട്ടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലുടിഞ്ഞ കട്ടിലാണ് മോനെ. ഇതായിരുന്നു ഞാൻ പാടിയ പാട്ട്. അപ്പൊ ഇവരുടനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ട്, ഗജനി എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ചുറ്റും വീഴും കൂടെ എനിക്ക് കറക്റ്റ് ലിറിക്സ് അറിയട്ടോ, ഈ പാട്ട് ഇവരതിന്റെ കൂടെ പാടുകയും ഞാൻ ഈ പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലുടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമവും ഇവർ നടത്തി. അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഇടുന്നു ഓർക്കസ്ട്രയെ, അതേസമയം ഇവര് പെട്ടെന്ന് ഈ പാട്ടിലേക്ക് മാറ്റുമ്പോൾ ആ പാട്ടിനനുസരിച്ച് ഈ ഓർക്കസ്ട്രേഷൻ വരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത് വേറൊരു പാട്ട് പാടുന്നു, നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യവെള്ളം വേണം, ശുദ്ധി തന്നും വൃശ്ചികത്തിൽ നൽകണം മോനെ, ആടും മുളങ്കാടും രാഗമൂളും കാവിൻ കാളിക്കാവിൻ താളം കൊട്ടും, നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യവെള്ളം വേണം, ശുദ്ധി തന്നും വൃശ്ചികത്തിൽ നൽകണത്തിൽ മൂങ്ങി, ആടും മുളങ്കാടും രാഗമൂളും കാവിൻ കാളിക്കാവിൻ താളം കൊട്ടും എന്ന് പറഞ്ഞ പാട്ടുപാട്. ഉടനെ അവർ പറയുന്നു ഇതും വെരി സെയിം, ഈ ഇതേ പാട്ട് തന്നെ അവർ പാടുന്നു, ഈ പാട്ട് ഞാൻ അടിച്ചു മാറ്റുന്നതാണ് ഈ പാട്ടുമായി. അപ്പോഴെന്ത് ചെയ്തു, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ എനിക്കനുസരിച്ച് വരും, ഇവർ പാടുമ്പോൾ ഇവർക്ക് അനുസരിച്ച് ഓർക്കസ്ട്രേഷൻ വന്നു. പിന്നെ അവിടെ കാണുന്ന ഒരു നോൺ സ്റ്റോപ്പ് ഒരു 10-15 പാട്ട് എനിക്ക് പാടുന്നതാണ്. പാട്ട് ഞാൻ തുറക്കിടും, പിന്നെ ഹൈ വോളിയത്തിൽ ഈ ആളുകളെല്ലാം കൂടെ ചേർന്ന് വേറെ പാട്ട് പാടുന്നു, ഒരു ബന്ധവുമില്ലാത്ത ഒരു കുലബന്ധവും ഇല്ലാത്ത പാട്ട് പാടുന്നു. ഉടനെ തന്നെ ഓർക്കസ്ട്രേഷൻ ഇവർക്ക് അനുസരിച്ച് വരും. അപ്പൊ ഇവര് കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും എന്റെ കരിയർ നടക്കാം എന്ന് കരുതി ചെയ്യുന്നവ ചിലപ്പോ അവരെ അവരെന്താ ഉദ്ദേശിച്ചെന്ന് നമുക്കേ അറിയും. അപ്പൊ ആദ്യത്തെ ഇത് വന്നപ്പോ ഞാൻ വിചാരിച്ചൊരു ബൈ ചാൻസ് ആണ്, പക്ഷെ രണ്ടും മൂന്നും ഇതിങ്ങനെ തുടർന്ന് വന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലപ്പോ ഇതൊരു സ്ക്രിപ്റ്റഡ് ആവാം. കാരണം സന്തോഷ് പണ്ഡിറ്റിനെ തകർക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ കരിയർ തകർക്കുവാനായി, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് മറ്റുള്ള പാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണ് ഇയാളെ പാട്ട് ചെയ്യുന്നത് വരുത്തി തീർക്കുവാൻ വേണ്ടി ചിലപ്പോ ഇവര് ഗെയിം കളിക്കുന്നതാകാം എന്നെനിക്ക് തോന്നി. ശരി, അപ്പൊ ഈ സംഭവത്തിനെ ഞാൻ അവസാനമായിട്ട് അവരോട് ഒരു മറുപടി പറയുന്നുണ്ട്. നമുക്ക് ഏത് പാട്ടും ഒരു 72 രീതിയിലാണ് നമ്മൾ ഏത് പാട്ട് ഈ ലോകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടപ്പോ നമുക്ക് നോക്കിയാലും ഇപ്പൊ മുസ്ലിം മതമായാലും അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് പാട്ടുകൾ, നമ്മുടെ നാടൻ പാട്ടുകൾ, ഇതൊക്കെ ഒരു പൊതുവിൽ അതിന്റെ ഒരേ രീതി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു നാടൻ പാട്ടാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരേ രാഗത്തിലോ ഇതിലോ ചാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ലോകത്തെ എത്ര വലിയ മ്യൂസിഷ്യൻ ആണെങ്കിലും അയാൾക്ക് ഈ 72 രീതിയിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവനവന്റെ പാട്ടിനെ അതൊന്നും പുതുമയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ചില റിമിക്സ് ആണ് സത്യം പറഞ്ഞ എല്ലാ പാട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇപ്പൊ ടക്ക് 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 എന്ന് മാത്രം ഞാനിപ്പോ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഒരു ഏതൊരാൾക്കും ഒരു 100 പാട്ട് പാടാൻ പറ്റും. അതിൻ്റെ അകത്ത് ഈ ഒരു പാട്ട് ചെയ്ത മ്യൂസിക് ഡയറക്ടർ അത് അടിച്ചു മാറ്റി എന്നല്ല, ഈ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ ഒരു താളം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിൽ നമ്മൾ തുടക്കം വരെ മ്യൂസിക് ഇട്ടിട്ടും അതിനിടെ അതിൻ്റെ മീറ്ററൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഒരാളുടെ പാട്ട് ഇപ്പം നിങ്ങൾ ഈ ഡോക്ടർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങളിലെ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം എന്ന പാട്ട് ഞാൻ അടിച്ചു മാറ്റി എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഗജനിയിലെ പാട്ടെന്ന് വെച്ചാൽ എൻ്റെ പാട്ടിൻ്റെ ഒരു കരോക്കെ ഇടുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഗജനിയിലെ പാട്ട് നിങ്ങൾക്ക് അനുസരിച്ച് പാടാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം അടിച്ചു മാറ്റിയതാണ്. അല്ലാതെ വെറുതെ ഒരു വെറുതെ അനാവശ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, അത് അവർക്ക് മനസ്സിലായോ മനസ്സിലാക്കാനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ സർവോപരി ഇപ്പോൾ സ്റ്റാർ മാജിക് പോലത്തെ പ്രോഗ്രാം ഒക്കെ ശരിക്കും ഒരു ഫണ്ണാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്ത് ഫണ്ണാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഗസ്റ്റ് ഈസ് ഗോഡ്, നമ്മൾ ഒരാളെ വിളിച്ചു നമ്മളെ വിളിച്ചു വരുന്ന ഒരു അതിഥിയാണ് നമ്മൾ. അപ്പം നമ്മളോടൊരു കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതേപോലെ തന്നെ ടു ഗീവ് റെസ്പെക്ട് ടു ടേക്ക് റെസ്പെക്ട്, അങ്ങനെ നിങ്ങൾ ഒരാൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ ബഹുമാനിക്കേണ്ട, നിങ്ങളെ ഇങ്ങോട്ടൊരാൾ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊരാൾ സ്നേഹിക്കണം, അങ്ങനെയും ഒരു കാര്യമുണ്ട്. പക്ഷേ ഒന്നിപ്പോൾ ഇവരോടൊന്നും ഗസ്റ്റീസ് ഗോഡും ടു ഗീവ് റെസ്പെക്ട് ടു ടേക്ക് റെസ്പെക്ട് എന്നും പറഞ്ഞാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിവരമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ വീഡിയോയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ചിലരെന്നോട് ചോദിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റും കൂടെ അറിഞ്ഞു നടത്തിയ സ്ക്രിപ്റ്റാണോ ഇത്, ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഫീല് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നു ഈ രീതിയിൽ എൻ്റെ സോങ്ങിനെ അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു സാധാരണ മനഃശാസ്ത്രപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ സന്തോഷ് പണ്ഡിറ്റ് എന്നല്ല ഒരാൾ അതിനെ കൂട്ട് നിൽക്കില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് സ്ക്രിപ്റ്റാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് അവരോടാണ് ചോദിക്കേണ്ടത്. കാരണം സന്തോഷ് പണ്ഡിറ്റിനെതിരെ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്തതാണോ, കാരണം അതെങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇവർ പാടുമ്പോൾ ഓർക്കസ്ട്രേഷൻ അവർക്കനുസരിച്ചും സന്തോഷ് പണ്ഡിറ്റ് പാടുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അനുസരിച്ചും വന്ന് ഇങ്ങനെയൊരു ഇത് ചെയ്തത്. അപ്പോൾ അവരെല്ലാവരും അത് എല്ലാവരും ഞാൻ പറയുന്നില്ല, അതിലെ ചില ആളുകൾ അതിൽ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇത് കൃത്യമായി ഒരു സന്തോഷ് പണ്ഡിറ്റിനൊരു പണി കൊടുക്കാം, അയാളുടെ കരിയർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് തകർക്കാം എന്ന് കരുതി ഇവരെല്ലാവരും പഠിച്ചൊരു ഓൾറെഡി ഒരു 4 പാട്ട് പഠിച്ചു കഴിഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ് ഏത് പാട്ട് പാടിയാലും ഈ പാട്ടാണ് പാടിയേക്കാം, എന്തായാലും ഓർക്കസ്ട്രേഷൻ നമുക്കനുസരിച്ച് വരുന്ന ആദ്യം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തതാണോ, അതല്ല ഇവർ പാടുമ്പോൾ അതിനനുസരിച്ച് അയാൾ ബൈ ചാൻസ് എടുക്കുകയും ഇത് എല്ലാം കൂടെ തലയിൽ നിന്ന് വന്നതാണോ എന്നൊരു സംശയമാണ്. അപ്പം സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് ശരിക്കും ഇതിൻ്റെ ഡയറക്ടറാണ് മറുപടി പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് അല്ല. എനിക്കിങ്ങനെ പറയാൻ പറ്റുമോ, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അവരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റിനെതിരെ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തതാണോ, അയാളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതാണോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോടും ഡയറക്ടറോടുമാണ് പറയേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ ബൈ ചാൻസ് ആണ്, രണ്ട് ഓപ്ഷൻ എടുക്കാം. ഇത് ബൈ ചാൻസ് ആണ് സംഭവിച്ചിരിക്കാം, അവരൊരു ഒരു ഒരു രസത്തിനെ നിലപ്പ് തുടങ്ങി, പക്ഷെ അത് പിന്നെ അവരെ കൈവിട്ടു പോയി, ശരി പിന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നിയൊക്കെ പാടി, അതാണ് സംഭവം. സംഭവം എന്തായാലും അത് ചീറ്റിപ്പോയി എന്നുള്ളത് ഇപ്പോൾ ഈ വിവാദത്തിൽ നിന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ഞാൻ അടിച്ചു മാറ്റി എന്ന് തോന്നുകയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എനിക്കെതിരെ എന്നെയാണ് മുമ്പാരണം, അപ്പോൾ ജനത്തിൽ അങ്ങനെയല്ലല്ലോ വന്നു. അപ്പോൾ അത് അവർക്കും അറിയാം, ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കൈവിട്ടു പോകുന്നൊരവസ്ഥയിൽ ഡയറക്ടർക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഏത് ഈ പരിപാടിക്ക് ഒരു ഡയറക്ടറുണ്ട്, അപ്പോൾ അങ്ങേർക്ക് പറയാം അതെ എനിക്ക് ഈ പരിപാടി ഫണ്ണാണ് വേണ്ടത്, എനിക്കിങ്ങനെ ഒരാളെ ഹറാസ്മെൻറ്റും ഒരാളെ മനസ്സിനെ വേദനിപ്പിക്കാനല്ല വേണ്ടതെന്ന് പറഞ്ഞ് പരിപാടിക്കിടയിൽ വേണം ഒരു ഡയറക്ടറിനെ ഇടപെടാൻ വേണം, ഓപ്ഷൻ എ. ഇനി അതല്ല, അത് മൊത്തം അങ്ങ് കഴിഞ്ഞുപോയി, ശരി അത് ഞങ്ങൾ മാത്രം അറിഞ്ഞ ഒരു കാര്യമാണ്. വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം അങ്ങ് കണ്ടില്ല, കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഡയറക്ടർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇവരെ നന്നായിട്ട് മുങ്കാലിട്ട് വന്നു, ഇവർ പാടിയ പാട്ട് ഈ പാട്ട് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലായി. വെറുതെ എന്തിനാണ് ഈ പരിപാടി ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ആ പരിപാടിയുടെ നേച്ചർ അതല്ല, അല്ലാണ്ട് ആരൊക്കെ ഇതൊക്കെ എവിടുന്നൊക്കെ കഷ്ടം എന്തൊക്കെ ചെയ്തു എന്ന് ആ ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമൊന്നുമല്ല. അങ്ങനെയൊക്കെയാണ് ആ പരിപാടിയുടെ നേച്ചർ അതാണെന്ന് പറയാം, ഈ പരിപാടിയുടെ നേച്ചർ അതല്ലല്ലോ. അപ്പോൾ എന്ന് കരുതി അത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇന്ന് പലർക്കും കിട്ടും, പലർക്കും മുങ്കാലം കിട്ടും എന്ന് പറഞ്ഞ് പലരും വിഷമിക്കുന്നുണ്ടോ, അങ്ങനെ ന്യൂസ് കാണും. ആ അത് ഒഴിവാക്കാമായിരുന്നു, കാരണം ഡയറക്ടർക്ക് അതിന് കട്ട് ചെയ്താൽ പോലെ പേരാരാ അറിയുന്നത്. അപ്പം അത് കിട്ടും. ഞാൻ പറയുന്നു നമ്മൾ ഒരാളുടെയും കരിയർ തകർത്തിട്ടോ ഒരാളുടെ മാനസികമായി ഒരുപാട് വേദനിപ്പിച്ചിട്ടോ ഒരാളുടെ കുടുംബം തകർത്തിട്ടോ നമ്മൾ റേറ്റിംഗ് കൂട്ടണ ഒരാവശ്യമില്ല. ഇത് ചിലപ്പോൾ ബൈ ചാൻസ് സംഭവിച്ചിട്ടോ റേറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനി എൻ്റെ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് പറയാം. ഇവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഏഷ്യാനെറ്റ്
ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിനെ എന്നെ വിളിക്കണ്ടേ. അപ്പൊ ഞാൻ ഇപ്പൊ അധികം കഴിയുന്ന ഈ മിമിക്രി പരിപാടികൾ, മിമിക്രിക്കാർ പങ്കെടുക്കുന്ന പരിപാടികൾ ഞാൻ പോകാറില്ല. കാരണം എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് പോയിട്ട് തലവെക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ എനിക്കിത് കേട്ടിട്ട് മറ്റത് മിമിക്രിക്കാരുള്ള പരിപാടിയാണ് ഈ രീതിയിൽ ഒരു ബോധപൂർവ്വം സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ചില കണ്ടെന്ന ആരോ അത് സ്ക്രിപ്റ്റഡ് ആണോന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അവര് ശരിക്കും എനിക്ക് ഇതൊരു സ്ക്രിപ്റ്റ് ചെയ്തു വന്നതാണോ, അതല്ല അബദ്ധത്തിൽ ബൈ ചാൻസ് കൈവിട്ടു പോയതാണോ. കൈവിട്ടു പോയതാണെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടല്ലോ. അപ്പോട്ടെ, അപ്പൊ മിമിക്രിക്കാരുടെ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കില്ല. എന്നൊരു പ്രോഗ്രാമിനെ വിളിക്കുകയും എന്നോട് ചോദ്യം ചോദിക്കും, മിമിക്രിക്കാരാണോ? ഞാൻ പൊന്നു ചേട്ടാ വിട്ടേക്ക്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല ഈ കേരളത്തിലെ മൊത്തം മിമിക്രിക്കാരൻ സ്വന്തം പണ്ഡിറ്റിന്റെ എതിരാണോ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ അഭിപ്രായമുണ്ട്. കാരണം 100-ൽ 99 മിമിക്രിക്കാർ അത്യാവശ്യം ബോധവും അത്യാവശ്യം വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഒരു സംസ്കാരമുള്ളവരാണ്. പക്ഷെ 100-ൽ 1 സംസ്കാരം ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് കുറച്ച് സീനിയറാണ്, ഞാൻ 10-30 കൊല്ലമായി പക്ഷെ വട്ടപൂജ്യമായി ജീവിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ വന്ന സന്തോഷ് പണ്ഡിറ്റ് സ്റ്റാറായി, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നോക്കിയാൽ 2021 ഏറ്റവും കൂടുതൽ വീഡിയോസ് 10 ലക്ഷം+ കിടക്കുന്നു സന്തോഷ് പണ്ഡിറ്റിനാണ്. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നടനോ മറ്റോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. അപ്പൊ ഇപ്പോഴും സന്തോഷ് പണ്ഡിറ്റ് ഗൂഗിൾ ട്രെൻഡാണ്. കാരണം ഞാൻ 2011 വന്നു, 2021. അപ്പൊ ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ വീഡിയോസ് ആളുകൾ കാണുന്നു, സന്തോഷ് പണ്ഡിറ്റിന്റെ ആളുകൾ വിളിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു അസൂയുണ്ട്. പിന്നെ കിട്ടുന്നതിന് 4% ഞാൻ ചാരിറ്റി ചെലവാക്കുന്നു. ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ച് സന്തോഷ് പണ്ഡിറ്റിന് ഒരു വരുമാനം കിട്ടരുത് എന്നുള്ളത് കൊണ്ട്, കാരണം ഈ പരിപാടിക്ക് എത്തുമ്പോൾ നമുക്കൊരു പൈസ ഉണ്ട്. ആ പൈസ കിട്ടിയ സന്തോഷ് പണ്ഡിറ്റ് അത് ആർക്കും കൊടുക്കും. അപ്പൊ ആ അസൂയ കൊണ്ട് ആർക്കും ഒന്നും കിട്ടരുത് എന്ന മാനസികാവസ്ഥയുള്ള ചില മിമിക്രിക്കാരാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, മിമിക്രിക്കാരാണ് ഇതിന്റെ വിട്ട്. കാരണം ഒരു ഗ്ലാസ് വെള്ളം ഒരു തുള്ളിയെ വിഷമുള്ളൂ, നമ്മളത് വിഷമുള്ള വെള്ളം അല്ലേ പറയുന്നത്, അല്ലാണ്ട് അതിന് ഒരു തുള്ളിയല്ലേ വിഷം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. അതുപോലെ ഇവര് പങ്കെടുക്കുന്ന ഇവരെ ഈ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന 100 മിമിക്രിക്കാർ ഒരുത്തനെ ഉണ്ടാവും വിഷമായി, പക്ഷെ ഈ ഒരുത്തൻ മതി ആ പരിപാടി മൊത്തം ഫോളോക്കാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു, മിമിക്രിക്കാരാണ് ഞാൻ പറഞ്ഞില്ല, ഇവർക്കാണ് ഈ പരിപാടി നടത്തിയ പറ്റി. ഇവരെന്ത് ചെയ്യുന്നു, ഒരു കുറെ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടോ ഒരു കോളേജിലെ പെൺകുട്ടി, കോളേജ് കുട്ടികൾ ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെയാണ് കുഴപ്പമില്ല. അങ്ങനെ ഈ പരിപാടി തുടങ്ങുന്നു. ഇതൊരു നല്ല പരിപാടിയായിരുന്നു കേട്ടോ, പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഉച്ചഭക്ഷണം പരിപാടി വൈകിട്ടിന് ശേഷം ഞാൻ ഉച്ചഭക്ഷണം കഴിക്കാം, ഈ ക്യാൻറ്റീന്ന് കഴിക്കുക. അപ്പോൾ ആ പരിപാടി പങ്കെടുത്ത കുട്ടികളെ അടുത്തേക്ക് വന്നു, അവരുടെ കൂടെ അവരുടെ ടീച്ചറൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊരു കുട്ടി എന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നതാണ്, ഞങ്ങൾ ഈ പ്രോഗ്രാമിന് വളരെ പോസിറ്റീവായിട്ട് സന്തോഷം കണ്ടിട്ടുള്ള പ്രോഗ്രാം എന്തെന്ന് വെച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഇവർ പറഞ്ഞു, മോളെ നിങ്ങൾ സന്തോഷം കണ്ടിട്ടിനെ ഒന്ന് ചൊറിയണം, ഇതേപോലെ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എന്തിന് സിനിമ എടുക്കുന്നു, നിങ്ങൾ എന്തിനെ 500,000 സിനിമ എടുക്കുന്നു, നിങ്ങൾ എന്തിനാണ് കുടുംബങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്, നിങ്ങൾക്ക് ബാഹുബലി എടുത്തൂടെ, നിങ്ങൾക്ക് ടൈറ്റാനിക് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ച് അയാളെ ഓർപ്പിക്കണം. അയാൾ ആദ്യ റൗണ്ട് അയാൾ ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് മറുപടി പറയും, തുടർച്ചയായിട്ട് ഓർപ്പിക്കണം. അപ്പം അയാൾ എന്തെങ്കിലുമൊക്കെ പറയും, അപ്പം നമുക്ക് അത് വെച്ച് നമുക്ക് പ്രൊമോ കട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അയാൾ ഉദ്ദേശിച്ച ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ലോകത്തെ ഏതൊരു മനുഷ്യനെ ഇടാൻ തന്നെ നന്ദി വസിക്കാനുള്ള സിനിമ എടുക്കുന്നു വയ്ക്കും. അപ്പൊ അത് വെച്ച് ഞങ്ങൾക്ക് പ്രൊമോക്കട്ട് ചെയ്യാം, വേണമെങ്കിൽ ആ കുട്ടി ഒന്ന് കരയാം. അപ്പൊ സന്തോഷ് പണ്ഡിറ്റ് കാരണം ഒരു പെൺകുട്ടി കരഞ്ഞു. അപ്പൊ ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതെന്തിനാണ് സന്തോഷ് പണ്ഡിറ്റ് നന്ദിക്ക് വിളിച്ച് കുട്ടി എന്തിനാണ് കരഞ്ഞതെന്നൊക്കെ നോക്കി ഇത് വെച്ചൊരു ഗെയിം കളിക്കാം, എന്നിട്ട് പ്രൊമോ ചെയ്യാം, എന്നിട്ട് അതിലൂടെ റേറ്റിംഗ് ഉണ്ടാക്കാം എന്ന് അവർക്ക് ചിന്തിച്ചു. അപ്പൊ ഈ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യം ഇങ്ങനെ ചെയ്യാം, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല, കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ എല്ലാ പ്രോഗ്രാമും ഇങ്ങനെയല്ല, എല്ലാവരും എങ്ങനെയെങ്കിലും റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ നോക്കിയതാണ്. ഇപ്പൊ നമ്മൾ 1-1-3 ആയിക്കോട്ടെ, നമുക്ക് പല പ്രോഗ്രാംസിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. അല്ലാതെ എല്ലാ പ്രോഗ്രാമും അങ്ങനെയല്ല, കോമഡി ഫെസ്റ്റിവലാണ് ഒക്കെ ഉള്ള കുറേ പ്രോഗ്രാംസ് ഒക്കെ നല്ല പ്രോഗ്രാംസ് ഒക്കെ. അതാണ് ഞാൻ ഇപ്പോൾ കുറേ നോക്കുന്നത് വെച്ചാൽ മിമിക്രിക്കാരുടെ പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചു, മിമിക്രിക്കാരാണോ? ഞാൻ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് അതുമായി ബന്ധപ്പെട്ട ആൾ വന്നു, സാർ അതിൽ ഒന്നിനും മിമിക്രിക്കാരേ ഉള്ളൂ, മിമിക്രിക്കാരില്ല കേട്ടോ, ഞങ്ങളങ്ങനെ ഹറാസ്മെൻറ്റിൻ്റെ പ്രോഗ്രാമല്ല, ഇതൊരു കോമഡി നേച്ചറാണ്. പക്ഷേ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും രീതിയിൽ എനിക്കിട്ടൊരു പണി തരിക എന്നെ ഒന്ന് നിൽക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരാളൊരു ടാസ്ക് പോലെ ഏറ്റെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. എനിക്കൊരു സംശയം, ചിലപ്പോൾ അതൊക്കെ എൻ്റെ ഒരു സംശയം കേട്ടോ, അന്ന് ആ പെൺകുട്ടികൾ കാണിച്ച ഒരു പക്വത, പല എപ്പിസോഡും ഇതെന്നല്ല ഇങ്ങനെയുള്ള പല പരിപാടികളിലും ഏതെങ്കിലും ഒരു മിമിക്രിക്കാരനോ അല്ലെങ്കിൽ വരുന്ന അതിഥികളെ കൊണ്ടോ ഒരു ചെറിയൊരു ടാസ്ക് സന്തോഷ് പണി വിട്ടു പണിയുക. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഹ്യൂമറാണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമറിൽ പോയാൽ മതി. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഞാൻ എൻ്റെ വീട് വിറ്റ സിനിമ എടുക്കുന്നത്, ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു,
പിന്നെ ഇവിടുത്തെ പല മിമിക്രിക്കാർക്കും മറ്റവർക്കൊന്നും ജോലി രാജ്യക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, കാരണം ജോലി ഉള്ളവന് എന്റെ രാജ്യക്കേണ്ട ആവശ്യമാണ്. അപ്പൊ ഞാൻ കലയ്ക്ക് വേണ്ടി വീട് വിറ്റു, എന്റെ ജോലികളൊന്നും ഇങ്ങനെ ഒരുപാട് അവനവരുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇൻവോൾവ് ചെയ്തു. ഇവരൊക്കെ കലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇവരാരെങ്കിലും വീട് വിറ്റിരുന്നോ? ഇവരാരെ വീട് ലഭിപ്പിക്കുന്നത് ചിന്തിക്കണം. ഇവരാരെങ്കിലും അവനോട് നല്ല ജോലി ഒന്ന് കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കില്ല. ഇവർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു? വളരെ കുറച്ച് സമയം ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സന്തോഷം വിളിച്ചിട്ട് എന്താണ്, ക്യാമറ വഴിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ര സമയം എനിക്കോ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് നോക്കിയാലോ, ഞാനിപ്പോൾ ഫേസ്ബുക്കിലായാലും ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നില്ലേ? നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ എത്ര പേര് ഇവർ മറുപടി കൊടുക്കുന്നുണ്ട്. ഓരോരു പോസ്റ്റ് ഇട്ട് പോകും, നിങ്ങളിങ്ങനെ ആ ഗുഡ് നൈസ് ചേട്ടാ ചേച്ചി ഹായ് തരൂ ഇങ്ങനെ പറയുകയല്ലോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല മറുപടി കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ വേറെ സിനിമയിൽ ഇപ്പം മൊത്തം കലയുണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണല്ലോ. അല്ലെങ്കിൽ സിനിമാപരമായിട്ടാണ് ഇത് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കേൾക്കുന്ന എത്ര പാട്ടുകൾ വേറെ പല പാട്ടായിട്ട് ബന്ധങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ കണ്ട എത്ര സിനിമ മറ്റു സിനിമകളിൽ നിന്ന് കോപ്പി ചെയ്ത പോലത്തെ സിനിമകൾ തോന്നുന്നുണ്ട്. എത്ര പേര് ഇവിടെ ഇംഗ്ലീഷ് സിനിമ അടിച്ചു മാറ്റി സിനിമ ചെയ്യുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇന്ന സിനിമയെ ചെയ്തതെന്ന് വെച്ചാൽ. സന്തോഷ് പെട്ടിട്ടിന്റെ കലയെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞ് കേട്ടാത്തൊന്നും ബാക്കിയുള്ള സിനിമയിലൊക്കെ കാര്യം തൊഴുകയാണ്. നായകനൊന്ന് ഇടിക്കുന്നു, നൂറ് വില്ലന്മാർ നിറഞ്ഞു കെട്ടി വീഴുന്നു, ഇതാണോ കല? ഇതാണോ റിയലിസ്റ്റിക് സിനിമ? അതിലേതെങ്കിലും ഒരു വില്ല മര്യാദയ്ക്ക് വന്ന് നിങ്ങളെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ 2 കിലോമീറ്റർ ദൂരെ പോയി കിടക്കുന്നുണ്ടോ? അതൊക്കെ അതിന്റെ ഓളത്തെ രസം എന്ന രീതിയിൽ ഇതൊക്കെ കണ്ട് ഞാൻ കൈയടിക്കുന്നത്. അതുപോലെ നായകനും നായികയും പാട്ട് പാടും, ബാക്കിൽ കുറെ എണ്ണം കെട്ടി നൃത്തം വെക്കുന്നു. എന്ത് ആവശ്യത്തിന് നായകനും നായികയും പണിയില്ലാതെ നൃത്തം വെക്കുമ്പോൾ അതിന്റെ ബാക്കിൽ കുറെ ആളുകൾ ആവശ്യമാണ്. ചിന്തിച്ചോ. അപ്പൊ എന്താണ് ഒരു രസം, ഇതിലെന്ത് റിയലിസ്റ്റിക്? അതേപോലെ ഇവിടെ ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള നായകനായിരിക്കും, അയാൾ പോയിട്ട് വലിയ വലിയ പ്രസിഡന്റിനും അല്ലെങ്കിൽ വലിയ വലിയ ആളുകളോടൊക്കെ ചെന്നിട്ടും അദ്ദേഹം ഡയലോഗ് പറയുന്നു, അവരെയൊക്കെ പോയി അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ ഇന്ന് ലോകത്തെവിടെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഒരു രസം. അതും അല്ലെങ്കിൽ പല സിനിമകളുടെ എൻഡിലൊക്കെ എന്താണ്, നായകൻ മൊത്തം എല്ലാ പ്രദേശങ്ങളൊക്കെ കത്തിച്ച് അമ്പലാക്കി ഒത്തിരി ആൾക്കാരെയൊക്കെ വെടിവെച്ചു പോകുന്നു, എന്നിട്ട് നായകൻ ഒന്ന് അറസ്റ്റ് പോലും ചെയ്യുന്ന ഈ എന്നിട്ട് അതിന്റെ രണ്ടാം ഭാഗം വരും, മൂന്നാം ഭാഗം വരും, നായകൻ അതിൽ ഉയർന്നു കയർന്ന് പോകുന്നതായിട്ട് ഞാൻ ചോദിക്കുന്നത്. ഈ പരിപാടി കാണുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു രണ്ട് തേങ്ങ നട്ടു വെക്ക്, നിങ്ങളെ പേരും നാളോ അച്ഛൻ്റെ പേരും അമ്മേൻ്റെ പേരും അടുത്ത വീട്ടുകാരൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഇവൻ രണ്ട് തേങ്ങ നട്ടെന്ന് പറഞ്ഞ വ്യത്യാസം ന്യൂസ് വരില്ലേ? ഇവിടെ ഇത്രയും പേരെ കൊല്ലുന്ന ഒരു നായകനെ എതിരൊരു പെറ്റി കേസ് പോലും എടുക്കുന്നില്ല, കാരണം നായകൻ സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് പെറ്റി കേസൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് കലയെ കുറിച്ചൊക്കെ അറിയും പറയേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല പാടുന്ന സമയത്ത് എന്താണ് ഒരു സൗണ്ട്, സാധാരണ ഡയലോഗിന് സമയത്ത് വേറൊരു സൗണ്ട്, കാരണം വെച്ചാൽ പല എല്ലാവരും ഗായകരാവണം എന്നില്ല, അപ്പൊ വേറെ ആളെക്കൊണ്ടാ പാടിപ്പിക്കുന്നേ. അപ്പൊ സാധാരണ സീനിൽ ഒരു പാറയിൽ ചേർത്ത് കളിക്കുന്ന സൗണ്ടാണെങ്കിൽ പാടുന്ന സമയത്ത് നല്ല ഗായകരെക്കൊണ്ട് പാടിപ്പിക്കും. ഇതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. സന്തോഷ് പണ്ഡിന്റെ സിനിമ ഒക്കെ സന്തോഷ് പണ്ഡിറ്റ് സാധാരണ രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അത്രയും നേരം എങ്ങനെയാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്, അതേ സൗണ്ട് തന്നെയാണ് ഞാൻ പാടുന്നത്. അതല്ലേ കുറച്ചുകൂടെ റിയലിസ്റ്റിക്? അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള സിനിമകളേക്കാൾ റിയലിസ്റ്റിക് ആയിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയല്ലേ? അതുപോലെ ഇനിയിപ്പോ ഈ സ്റ്റാർ മാജിക്കിനെ കുറിച്ച് പലരും പറയുന്നത് വെച്ചാൽ അതിൽ പല കോമഡിയും ഡബിൾ മീനിങ് ആണ്. നിങ്ങൾ അതിന്റെ കമന്റിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാണെങ്കിൽ പലത് ബോഡി ഷേമിങ് ആണ്. ഇപ്പോ പലപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോ ബിനു അണിമാലി കൊല്ലം സുധിക്കെതിരെയൊക്കെ പറയുന്നുണ്ട് കറുത്തിട്ടാണ് കാണാനൊരു രൂപം ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു, അതേപോലെ വരുന്ന ഓരോരുത്തരെയും ബോഡി ഷേമിങ് ആണ്. പലപ്പോഴും കോമഡി വരുന്നു, ഇത് കോമഡി എന്ന് പറയുന്ന കുറച്ചുകൂടെ നിലവാരമുള്ള രീതി ചെയ്യാം. ഇപ്പോൾ ബിനു അണിമാലിയുടെ തന്നെ ഒരു ഒരു ആസന്നം ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, ഒരു ആസന്നം കാണിക്കുന്ന പറഞ്ഞുകൊണ്ടുള്ള സ്കിറ്റൊക്കെ. അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കണേ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളൊക്കെ ഉള്ളവരൊക്കെ കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ നമ്മൾ ഈ സെൻസറിങ് ഇല്ലാന്നുള്ളൊരു അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് എന്തും കാണിക്കാൻ വേണമെങ്കിൽ ആൾക്കാരെ കണ്ടോട്ടെ ഇതൊക്കെ ഒരു കോമഡിയാണെന്ന് കണ്ടിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഒരു നിലവാരമാവാം. ആ ആസന്ന കോമഡിക്കിടയിൽ വന്ന സലീംകുമാറും ഗസ്റ്റും പറയുന്നുണ്ട് ഇതൊരു വളരെ തരന്താന്ന് പോയി, വളരെ മോശമായിട്ടുള്ള സിറ്റാന്ന് ആ ഗസ്റ്റ് പോലും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഞാൻ എനിക്ക് ഇതെല്ലാം എന്നോട് ചിലർ പറഞ്ഞപ്പോൾ ഞാൻ പറയും എനിക്ക് ഇതിലൊന്നും ഒരു അത്ഭുതം, കാരണം അവരുടെയൊക്കെ ഒരു നിലവാരം കുറച്ച് ദിവസം പോയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടാണ്. അവരവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള കോമഡി പറയുന്നു, അവർ അവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള സ്കിറ്റ് ചെയ്യുന്നു, ഇതൊന്നും വലിയ സംഭവം തന്നെ അവരെ അവരതാണ്. അതിനിപ്പോൾ എനിക്ക് വലിയതൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൻ്റെ മാനേജ്മെന്റ് ഡയറക്ടർക്ക് ചിലപ്പോൾ എങ്ങനെയെങ്കിലും റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയും ചിന്തിക്കാം, പക്ഷെ ഇതിൻ്റെ മാനേജ്മെന്റ് ഒന്നും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെ വെറും കൂതറയായി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ അതിന് കുറേയൊക്കെ നിലവാരമുള്ള കാര്യങ്ങളുണ്ട്, അപ്പോൾ ആ ലെവലിലേക്ക് പോകരുത് എന്ന് കണ്ടസ്റ്റൻസിനോടും മറ്റുള്ളവരോടും ഡയറക്ടറോടും തന്നെ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫണ്ണാണ് വേണ്ടത്, നമുക്ക് കോമഡിയാണ് വേണ്ടത്, അതുകൊണ്ട്
orang ada yang
ഇങ്ങനെ ചില കരുക്കളിലൂടെ കഥ പോകും. ഇതിപ്പോ ഞാൻ അടുത്ത പ്രോഗ്രാമിൽ ഞാൻ ഏതെങ്കിലും പ്രോഗ്രാം പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അതിൻ്റെ ഉള്ളിൽ ഇവർ ഒപ്പിക്കും, ഒന്നുകിൽ ക്രൗഡിൽ നിന്ന് ഒരാൾ ഒപ്പിക്കും, അല്ലെങ്കിൽ അതിഥികളിൽ നിന്ന് ഒപ്പിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂക്രിക്കാരുണ്ടോ, മ്യൂക്രിക്കാരനോട് പറയടാ നീ ഇങ്ങനെ ചെയ്യും, അവൻ വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നെ അടുത്ത പ്രാവശ്യം പിടിക്കുള്ളൂ എന്നാണ് വയറ്റപ്പഴപ്പിന്റെ ഭാഗമായിട്ട് അവൻ പറയും. ആളുകൾ ഇവരെ കൊണ്ടാരിയിടും. അപ്പൊ ഇത് ശ്രീകണ്ഠൻ നായർ ഷോ മുമ്പ് ഞാൻ മ്യൂക്രിക്കാരൻ നടന്നതിന്റെ തുടർച്ചയാണിത്. അതിന്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ്. ഇനിയെങ്കിലും റേറ്റിങ്ങിന് വേണ്ടി പരിധി വിടാതെ നോക്കുക, ആരെയും വേദനിപ്പിച്ച് മറ്റുള്ളവരുടെ കണ്ണീർ കൊണ്ട് ഒരു റേറ്റിംഗ് ഉണ്ടാക്കാൻ നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി എല്ലാവർക്കും വിട്ടു. സന്തോഷ് പണ്ഡിറ്റ് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇത് നല്ല ഇനിയും പോകാൻ വിളിച്ചാലൊക്കെ ഞാൻ പോകും, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ കാണുന്നവരുടെ ഒരു വേദനയുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.